Hello everyone. Hello Mr. Pereira. How are you? Hello Mr. Nambiar. Hey bro, how's lockdown? കുഴപ്പമില്ലായിരുന്നു. അങ്ങനെയൊക്കെ വഴിയില്ലോ. ഇറ്റ്സ് മീൻസ് എ ലോട്ട്. എന്നോട് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ദാറ്റ് വുഡ് ബി ഗ്രേറ്റ്. നോ 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 നോ, ഇംഗ്ലീഷ് വേണ്ട, ഇംഗ്ലീഷ് വേണ്ട. നീ ആര്? സായിപ്പിന് ഉണ്ടായതാ? അഭിനയിക്കാൻ എനിക്കൊരു ചാൻസ് വാങ്ങി തരൂ. അയ്യോ, എനിക്ക് എന്നെ അഭിനയിക്കാൻ നിന്നെ കൂടെ താമസിപ്പിച്ചേ ഞാൻ ഒരു വഴിയിലായി. ഇനി വയ്യാവേലും കൂടെ ഞാൻ ചേച്ചി. ടിക്ടോക്ക് പോയതിൽ എന്താ അഭിപ്രായം? ടിക്ടോക്ക് പോയതിൽ എനിക്ക് വളരെയധികം സങ്കടമുണ്ട്. അതറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ചേച്ചി ഉള്ളതുകൊണ്ട് ട്രോളമാൻ ജീവിച്ചു വന്നു. ഞാനുള്ളതുകൊണ്ടാണ് ട്രോളമാൻ ജീവിച്ചു വന്നത്. അതേ, വായും വെള്ളമൊക്കെ ഫ്രീ ആയിട്ട് ഇട്ടുകൊണ്ട് പിന്നെ ജീവിക്കാലോ. വി വോണ്ട് ബിക്കിനി ഷൂട്ട്. കുറച്ചുകൂടി ഒന്ന് ഷേപ്പ് ആവാനാണ് എനിക്ക് തോന്നുന്നത്. അതും നല്ലൊരു ആലോചനയാണ്. ബിക്കിനി ഷൂട്ട് എന്തായാലും ചെയ്യും പക്ഷെ. ഓക്കെ, എനിക്ക് വളരെ ആഗ്രഹമുള്ള കാര്യം കൂടിയാണ്. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. മാന്യമായ ഡ്രസ് ഇട്ടൂടെ? സോറി, ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ ഞാൻ വളരെ സിമ്പിളാ. പെട്ടി ഓട്ടോറിക്ഷയ്ക്ക് ഹാരം ചാർത്തി പോലുണ്ട്. ഒന്ന് ഡ്രസ് കയറ്റിടുവോ? ഷാൾ എന്തോ അച്ചൂസ് അച്ചൂസ്. വാട്ട് ഈസ് ദിസ്? എടാ, നിനക്ക് കാണാമെങ്കിൽ പോടാ. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോകൂലെന്നാലും ഞാൻ ആദ്യം പറഞ്ഞു. കിടക്കുന്നത് കണ്ടില്ലേ? എത്ര കുട്ടികളായി, വിവാഹം കഴിഞ്ഞു. എനിക്ക് കുട്ടികളില്ല. വൈ, ഞാൻ മാരീഡ് അല്ല. അതൊരു റീസൺ അല്ല ചേച്ചി. ബട്ടൺസ് ഇപ്പൊ പൊട്ടോ? നോ, വളരെ മോശമായി പോയി. ഇരിക്കട്ടെ, കാര്യം പലപ്പോഴും അനുവിന്റെ കരാള കസങ്ങളിൽ അകപ്പെട്ട് ഈ കുട്ടിക്ക് ഒന്നും പറയാൻ അവസരം. കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ, കുറെയൊക്കെ ഭാഗ്യം കൂടി വേണം. ലക്ഷ്മി, 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 നീ റിനിയുടെ ഡ്രസ്സ് ശ്രദ്ധിച്ച? ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ ഞാൻ വളരെ സിമ്പിളാ. കറക്റ്റ്. പെട്ടി ഓട്ടോറിക്ഷയ്ക്ക് ഹാരം ചാർത്തി പോലുണ്ട്. ഞാൻ എന്തായി കേക്കണേ? പിന്നെ ഒരു ജില്ലയായിട്ടൊക്കെ പ്രഖ്യാപിച്ചൂടെ? അംഗനവാടി തുടങ്ങാൻ പോവാ കൊച്ച്. മതി, വീട്ടിലെപ്പോഴും ഇങ്ങനെ ബഹളം വെച്ച് ചലച്ചൊക്കെ നടക്കും. അറിഞ്ഞോണ്ടെങ്കിലും പൊട്ടകിന്റെ ചാടു കുമാരട്ടെ. അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന്റെ അവിടെ പോയി ഒരു കല്യാണം കഴിച്ചാൽ മതി, അവിടെ എപ്പോഴും സമരം ബഹളമായിരിക്കും. ഓ, ഈ ധർമ്മേന്ദ്രയുടെ ചില സമയത്ത് തമാശ കേട്ട ചിരിച്ചിട്ട് കഷത്തിൽ നീരു വീഴും. എത്ര കുട്ടികൾ വേണം പറഞ്ഞാ? ആറ്. എനിക്കും ആറ് കുട്ടികൾ വേണമെന്ന. സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. തീരുമാനമായി, തീരുമാനമായി. എത്രയോട് പോവാൻ താല്പര്യമുണ്ടോന്ന്? അയ്യേ, ഞാൻ അങ്ങനത്തെ ടൈപ്പ് ഒന്നുമില്ല. കൊഴപ്പില്ല, കെട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് കറങ്ങാം ലോകം ചുറ്റാ. ഓളടിച്ചല്ലടാ പപ്പടം. ഏ, ഒരു സവാരിക്ക് പോകുമ്പോ ആൾക്കാരുടെ ഒന്നിച്ച് എന്നെ പപ്പടം കിപ്പടം വിളിച്ചാണല്ലോ. അങ്ങനെ നിന്റെ വൈവാഹിക നിശ്ചയമായി. എന്റെ നിശ്ചയം എന്താണെന്ന് എനിക്കൊരു നിശ്ചയം ഇല്ല. അപ്പോ ബിഗ് ബോസ് ഒക്കെ എല്ലാവരും കണ്ട, സീസൺ 3 കഴിഞ്ഞു. അപ്പോഴും നമ്മള് ബിഗ് ബോസിനെയും സീസൺ 2 സീസൺ 1 ഒന്നും ഉപേക്ഷിച്ചിട്ടില്ല. എന്തെങ്കിലും ചെയ്യായിരുന്നു പഴമയുടെ ഭംഗി നഷ്ടപ്പെടാതിരിക്കാൻ. That's all you wrong. Let's welcome Alasandra Johnson. Welcome to the show Ice Break with Veena. വേണ്ട മോളെ, ദയം ബജ്ജൊന്നും ഇപ്പൊ വേണ്ട. ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ബിഗ് ബോസ് സമയം തൊട്ടുള്ള കുറച്ച് കഥകൾ പറയാം. ഒരു കഥ കേട്ട കുറച്ച് നാളായി, നല്ല മൂഡ്. ഭയങ്കര ബേസിക്കലി ഭയങ്കര ഫാമിലി ഓറിയന്റഡ് ഗേൾ ആണോ? ഞാൻ പറയും, ഞാനിപ്പോ എന്റെ 18 വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. പണ്ട് നന്നാവാൻ വേണ്ടി നാടുവിട്ട കുട്ടിയാ, ഇപ്പൊ നശിച്ച് നാറാണക്കല്ലായ കുട്ടിയാ. അതിൽ പിന്നെ ഞാൻ ഒരു തിരിച്ചുപോക്ക് ഉണ്ടായിട്ടില്ല. ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല ശശി. അതുപോലെ ഞാൻ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആയത് അനിയത്തിയുടെ കല്യാണം ചേച്ചി മുന്നിൽ നിന്ന് നടത്തി കൊടുക്ക. ചേട്ടനെ നിർത്തി അനിയൻ കെട്ടി, എന്നിട്ട് ഇപ്പൊ വേറെ പൊറുതി പോണം പോലും. അതായത് നമ്മളുടെ നമ്മളെ ഒരു ഗ്രാമത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ആൾക്കാര് ചോദിച്ച് കൊല്ലും. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ. അലസാൻഡ്രാ മാരീഡ് റൈറ്റ്? എങ്ങനെ അറിഞ്ഞേ? കഴി താലി എടുക്കുന്നു. മറന്നു. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. ഇതൊന്നും അബോധാവസ്ഥയിലേക്ക് ലേശം മെന്റൽ ഉണ്ടോ എനിക്ക് ഇന്ന് സംശയിക്കുന്നവരുണ്ടേ. വെറുതെയാ
എനിക്ക് ഒരു കുഴപ്പമില്ല. ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന കുറച്ച് ചീത്തപ്പേരൊക്കെ ഉണ്ടായ ആ ഒരു സമയത്തൊക്കെ ഇതൊക്കെ എന്തിനാ ഇവിടെ വിളമ്പണേ? കിടക്കട്ടെ സാർ, പോയി കിടന്നോളൂ. ഞാനൊന്നും പറയട്ടെ. സാർ പറയൂ. എന്തെങ്കിലും എവിടെയെങ്കിലും ബാധിച്ചായിരുന്നോ? അത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എനിക്ക് പിന്നെ ചെക്കൻ കിട്ടൂലെന്ന് വിചാരിച്ചു. അയ്യോ, വൈറ്റ് ഹൗസ് കത്തുമ്പോൾ ബുഷിന്റെ ഒരു വീട് എത്തിക്കില്ലേ? യൂട്യൂബിൽ എന്റെ പേരടിച്ചാ മതി, വലയില് വരും. ഇക്കാര്യത്തിൽ എന്നോട് ഒരു നന്ദി പറച്ചിന്റെയോ കടപ്പാണ്ടി ഒന്നും ആവശ്യമില്ല. ഇന്ന് ഞാൻ അടിച്ചപ്പോ ആദ്യം കണ്ട എന്താന്ന് ഞാൻ പറയട്ടെ? അല്ല, ഹോട്ടലല്ല, നേവലല്ല. എന്നാ പിന്നെ എവിടെയാണെന്ന് വെച്ച് പറഞ്ഞുകൂടെ? ഇത് എന്നെ കൊണ്ട് ഇങ്ങനെ ചോദിപ്പിക്കേണ്ട കാര്യം എന്തോ? ഇപ്പോഴും പുകവലിക്കാർ സ്മോക്ക് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചയാളോട് പൊട്ടിത്തെ ലൈവിൽ പൊട്ടിത്തെറിച്ച അലസാണ്ട്ര. അതപ്പോ അത് ഞങ്ങൾ പത്രക്കാരുടെ ശൈലിയ. ബാക്കി ബാക്കി. സിംഗിൾ ആണോ, കമ്മിറ്റഡ് ആണോ, റിലേഷൻഷിപ്പ് ആണോ, റെഡി ടു മിംഗിൾ ആണോ, എന്താ പറ്റ അവസ്ഥ? റെഡി ടു മിംഗിൾ അല്ല. സത്യമായിട്ട് റെഡി ടു മിംഗിൾ അല്ല. ഇനി ആരെങ്കിലും എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വഴി വരണ്ട, കാര്യമില്ല. പൊടിയോ, അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ പൈസ വിടറാ. അങ്ങനെ ഒരു കാശോ എനിക്കൊന്ന് ഓർമ്മ വരണില്ല. ഞാനേ ആ പൈസ നമ്മുടെ ഹൃദയവുമായ ടീച്ചറിന് ഫീസ് കൊടുക്കാനായിട്ടൊന്ന് മറിച്ചു. എനിക്ക് അറിയണ്ട, എന്റെ കാശാ. ഞാൻ പറയും. ഏ ഒന്നുമില്ല, ഞാൻ കുട്ടിയുടെ സമയം ചോദിക്കുന്നു. എനിക്കിവിടെ അടുത്ത് വീട്ടിൽ വരേണ്ട ആവശ്യമുണ്ടായി. നിങ്ങൾ രണ്ടും ക്ലാസ്സിൽ പോ. സന്തോഷമായി. അതല്ല, ഇവൻ എന്റെ ഇന്ന് കഴിഞ്ഞ ആഴ്ച കുറച്ച് പൈസ വാങ്ങിച്ചതാ. തരാൻ തരാന്ന് പറയുന്നല്ലാണ്ട് തരുന്നില്ല ടീച്ചർ. നീ എന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നോ? ഓ, വാങ്ങിച്ചു. അത് തിരിച്ചു കൊടുക്കാത്തേ? കടം വാങ്ങിച്ച തിരികെ കൊടുക്കണം എന്നറിയാൻ വയ്യേ. നീ എന്തിനു കടം വാങ്ങിച്ചത്? അത് പിന്നെ ടീച്ചറിന് ഫീസ് തരാൻ വേണ്ടിട്ടല്ലേ ഞാൻ ഒന്ന് എടുത്തത് മറിച്ചത്. ചേട്ടാ, സാമ്പാറിന് നല്ല രസം. ഇത്തിരി രസം കുഴിക്കും. അവൻ തരും കേട്ടാ. ടീച്ചർ തരും തരും പറയുന്നല്ലാണ്ട് എപ്പ തരും എന്ന് പറ. എപ്പ തരും? എടാ, വരുന്നതിന്റെ പിന്നത്തെ ഞായറാഴ്ചയുടെ 4 ദിവസം മുമ്പുള്ള ദിവസത്തിന്റെ ഇന്നലെ തലയൊന്നും നാളെ പിന്നെ തരും. അതെ, അങ്ങനെ ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ തന്നിരിക്കും. ടീച്ചറെ മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. വരുന്നതിന്റെ പിന്നത്തെ ഞായറാഴ്ച ഇല്ലേ, അതിന്റെ 4 ദിവസം മുന്നേ ഉള്ള ദിവസത്തിന്റെ ഇന്നലെ തലയൊന്നും നാളെ പിറ്റുന്നവൻ തരൂന്ന്. നീ കൊടുക്കല്ലോ അല്ലേ? ഇങ്ങനെ ഞാൻ കൊടുക്കും. കൊടുക്കും ടീച്ചറെ, കൊടുക്കും. അവൻ തരും കേട്ടോ. അപ്പൊ നിങ്ങൾ തമ്മിൽ ആയിക്കോ, എല്ലാം പറഞ്ഞ പോലെ. ഓക്കേ, ഗുഡ് നൈറ്റ്. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി എന്ത് തോന്നിയ സമ്പറഞ്ഞു? എന്റെ അറിവില്ലാമ കുറവുണ്ട്, അങ്ങനെ പറഞ്ഞു പോയതാണ്.